എന്റെ മകള് പോലാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസം എന്റെ കുഞ്ഞിന്റെ കല്യാണം കല്യാണം ഉത്സവം ചെയ്യുന്നു. അവിടെ വീട്ടിൽ നിന്ന് പോകുന്നു. കല്യാണത്തിന് അവൾ ജോലിക്കായിട്ട് അവിടെ പോയില്ല. അത് കഴിഞ്ഞിട്ട് ജനുവരി മാസം പതിനഞ്ചാം പിന്നെ വീണ്ടും അവള് പുനായിക്ക് ജോലിക്ക് പോയി. ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അവിടെ ജോലി ഇന്റർവ്യൂ പാസ്സാകാനായിട്ട് ഒരു പരീക്ഷ വെളി രാജ്യത്തിന് വേണ്ടി പോകാനായിട്ട്. അപ്പൊ അവർ അവധി കൊടുക്കുവാൻ എന്ത് പറയാ 15 ദിവസം അവിടെ കുറച്ച് ജോലിക്ക് കയറിയിട്ടുള്ളു. അവൾ പറഞ്ഞു എന്നാണ് എൻ്റെ മമ്മി എന്നോട് വിളിച്ചു വരും, മമ്മി എങ്ങനെയാ മമ്മി പരീക്ഷ എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മി ജീവിതം ചോദിച്ചു അവിടെ പാർട്ടിക്കുന്നുണ്ട് മോക്ക് പോകുവാനൊക്കും. അവൾ അവിടെ ഞാൻ രാത്രി തന്നെ അവൾ ഒരു കൂട്ടുകാർക്ക് കൊത്തിനും അവിടെ നിന്ന് പായക്കെട്ടെ എടുത്തുകൊണ്ട് അവള് ആരോടും പറയാതെ അവള് ഓരോരുത്തരെയും ഇറങ്ങി അവൾ പരീക്ഷ എഴുതാൻ പോയി. 1900 പിള്ളേർ അവളൊന്നും പഠിക്കാതെയാണ് അവൾ പരീക്ഷ എഴുതാൻ പോയിരുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുക. അവള് ഈ 500 പിള്ളേരെ 10 പിള്ളേർക്ക് മാത്രം അവിടെ പരീക്ഷ എഴുതാൻ സാധിച്ച പരീക്ഷ അവിടെ ജയിച്ചു. ജയിച്ച കഴിഞ്ഞാൽ അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വന്ന് കഴിഞ്ഞപ്പം ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് വീസ വന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഉടനെ ടിക്കറ്റ് വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 3 ആം തീയതി അവർക്ക് ടിക്കറ്റ് വന്നപ്പം അതുപോലെ തന്നെ ഈ 10 പിള്ളേർ പോകാനൊരുങ്ങിയിലൊക്കെ അവർക്കൊക്കെ ടിക്കറ്റ് വന്നിട്ട് അവരുടെ എല്ലാം ക്യാൻസലായിപ്പോയി. പിന്നെ 3 ആം തീയതി പറഞ്ഞു 3 ആം തീയതി മോക്ക് പോകാനൊക്കെ ഒന്ന് വിളിച്ചു വന്നപ്പം അവർ വീണ്ടും പറഞ്ഞു മോള് ക്യാൻസലായി പോകും. അതിന്റെ മോള് പാർട്ടിത്തോടാ പറഞ്ഞു ഈ ഉച്ചയോടെ അധികമാനോട് ഉച്ചയോടെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ പറഞ്ഞതിന്റെ ഫലമായി എന്റെ മോള് ഇന്നലെ രാത്രി സൗദിയിൽ അവർക്ക് ജോലിക്കായി അവൾ പ്രവേശിച്ച് എത്ര ആയിരമായ നന്ദി പറഞ്ഞാലും അതുവരെ ദൈവത്തിന് പ്രവൃത്തികൾക്ക് ഒരുപാട് അനുഗ്രഹം ജീവകാലോടെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ദൈവം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എന്റെ മോള് സമൂഹത്തോടെ കെട്ടിട്ടെങ്കിലും അവിടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന അവിടെ പോകാൻ വരുന്നതിന്റെ അന്ന് ലൈബ്രറിയിലാണ് അറിയുന്ന വൈദ്യകാരിയാണ്. ഉടനെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കൊണ്ടുപോയി വന്ന് ഗർഭപാത്രത്തിനകത്ത് ഒരു മോദിയല്ല രണ്ട് മോദം മോളെന്നോട് ചോദിച്ചു മമ്മി ഞാൻ എങ്ങനെയൊക്കെ പോകണം. ഞാൻ പറഞ്ഞ മോള് ധൈര്യമായിട്ട് പോകും മമ്മി കൂടെ ഉണ്ട്. ഇന്നലെ തിങ്കളാഴ്ച രാത്രി ആ അമ്മയെ ഓപ്പറേഷൻ ജാതകം കുഴപ്പം ഉണ്ടെന്ന് പറഞ്ഞു വന്നപ്പം 2 ദിവസം അയച്ചുവിനകത്ത് കിടക്കുവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ദൈവമെന്ന് ചോദിച്ചത് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇനി ഉച്ചയാകുമ്പത്തേനും അയച്ചുവിനകത്ത് എനിക്ക് കേൾക്കുവാനുള്ള ഇട എനിക്ക് ഇടയാക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഫോൺ വന്നു അയച്ചുവിനകത്ത് ഒരു കുഴപ്പവും ഇല്ലെന്ന് എനിക്ക് എത്ര നന്ദി പറയണ്ട ഞാൻ ചോദിച്ചത് എനിക്ക് അറിയത്തില്ല. അസാധ്യമെന്ന് പറയുന്നത് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുഖമുള്ള അമ്മയെ കാണണം. എൻ്റെ മകൾക്ക് പലരും പോകാതിരുന്നപ്പോഴും പലർക്കും പോകാൻ സാധിക്കാറുള്ളപ്പോഴും ദൈവത്തിൽ പ്രത്യാശ യേശുവിൻ മകളെ നിന്റെ വാക്കുമൂലം യേശു നിന്റെ മകൾ സുഖപ്പെട്ടു. നിന്റെ വാക്കുമൂലം നിന്റെ പ്രവൃത്തി മൂലം നിന്റെ വിശ്വാസം മൂലം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വിശ്വാസം ഓരോ ദിവസം വളരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരുടെ വരുന്നവരുടെ വിശ്വാസം ഉപരി ഉപരി പരിശുദ്ധ കുർബാനയുടെ വിശ്വാസം കുർബാന ദൈവമാണെന്നുള്ള വിശ്വാസം പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയുടെയും അമ്മയുടെയും ഇടയിലുള്ള എൻ്റെ ജീവിതം എന്നെ സുരക്ഷിതമാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അല്ലെങ്കിൽ